വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടുവാൻ, സാമ്പത്തിക അസ്ഥിരത ഇല്ലാതാക്കപ്പെടുവാൻ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ തല്ലി തലകീഴായി നിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ കുടുംബാധിപത്യം കൊണ്ടുവന്ന് അഴിമതിയുടെ പേക്കൂത്ത് നടത്തുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനുമെതിരായി കേരളത്തിലെ നവോത്ഥാനം ചിന്തിക്കുന്ന, പുരോഗമനം ചിന്തിക്കുന്നവർ, 140 കോടി ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി നരേന്ദ്രമോദി ഗവൺമെന്റിൽ ഒരു മന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കേവലം ഒരു എം പി അല്ല, മറിച്ച് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരല്ല, മറിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സര രംഗത്ത് നിൽക്കുന്നത്. അങ്ങനെ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമ്മൾ വോട്ട് നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ തന്നെ സംഭാവന നൽകുന്ന വിധത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീപക്ഷ വിമോചന പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള സ്ത്രീപക്ഷ വിമോചന നായികയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഈ പരിപാടിയും സമ്മേളനവും വിനിയോഗിക്കപ്പെട്ടേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് രാവിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേമാതരം. ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരന്റെ എന്നെ ആദരപൂർവ്വം ക്ഷണിച്ചു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല. ഭാവി ഭാരതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഈ നാട്ടിലെ സമ്മതിദായകർക്കുള്ള തങ്ങളുടെ വിധി അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് കേരളത്തിന് പൂർത്തിയാവാൻ വേണ്ടി. ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അഭിപ്രായ സ്വരൂപീകരണമാണ്. ഭാരതമായി ഭരിക്കണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. കേരള രാഷ്ട്രീയം എങ്ങനെയാകണം എന്നുള്ളതല്ല, ഭാരതത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഭരണചക്രം തിരിക്കുന്ന ഭരണത്തലവൻ ആരായിരിക്കണം. എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും പറയുന്നില്ല. എൽ ഡി എഫും യു ഡി എഫും ഇട്ട് തപ്പുകയാണ്. എന്താണ് ഭാവി ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അറിയില്ല. ആരാണ് നേതാവെന്നും പറയാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ എന്താണ് പരിപാടി എന്നുള്ളതിനെക്കുറിച്ചും പറയാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് എൻ ഡി എ എതിർക്കുന്ന ഇൻഡി സഖ്യം ആശയക്കുഴപ്പത്തിലാണ്. പല അഭിപ്രായങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും വീക്ഷണവുമുള്ളവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതൊരു സാമാന്യ നിയമമാണ്. ഇപ്പോൾ ഞാനിന്ന് അറിഞ്ഞത് വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പതാക ഉപയോഗിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഒരു പതാകയും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ഇവിടെ കേരളത്തിൽ കെ പി സി സി നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പതാക എന്ന് പറയുന്നത് ഒരു കൊടി ഒരു പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ആ പാർട്ടിയുടെ സ്വത്വം, അതിൻ്റെ ജീവൻ. അതിൻ്റെ അസ്മിത എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ കൊടിയാണ്. ആ കൊടി ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ആശയപരമായ ആദർശപരമായ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെയുള്ള യാവനാതി തങ്ങൾക്ക് ഒരു കൊടി പോലും പിടിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എത്തിച്ചേർന്നിരിക്കുന്നുള്ളതാണ്. ഇനി ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ അവരുടെ ചിഹ്നം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അവരുടെ ഭയം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ചിഹ്നം നഷ്ടപ്പെടുമോ, ഇതാണ് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഭയം, ആശങ്ക, ഉത്കണ്ഠ. പക്ഷെ കോൺഗ്രസിനാണെങ്കിൽ തങ്ങളുടെ കൊടി പോലും പിടിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയ സ്ഥിതിഗതികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ട് കൂട്ടരും ഇന്ന് ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളത് മാത്രമല്ല, ആശയപരമായ ആദർശപരമായ പാപ്പരത്വത്തിലും ജീർണതയിലുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങൾ കാലമുയർത്തുന്ന വെല്ലുവിളികളും ഭീഷണികളും എതിർപ്പുകളും അതിജീവിക്കാൻ വയ്യാതെ അവർ മുട്ടുമുടക്കി
അവർ പിന്തിരിഞ്ഞോടുന്ന സ്ഥിതിയാണ് കാണുന്നത്. അവർ കാലം ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാൻ കഴിയുന്നില്ല. കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത പാർട്ടികളാണ്. അതേസമയം NDA എല്ലാവരും എതിർപ്പുകളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് കാലം ഉയർത്തുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കാരണം ആശയത്തെയും ആദർശത്തെയും ഇന്നേ വരെ കുഴിച്ചു മൂടിയിട്ടില്ല. ആശയം ആദർശമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. ഇന്ന് സ്വന്തം നേതാവ് ആരാണെന്ന് പോലും പറയാൻ വയ്യാതെ തങ്ങൾ ജയിച്ചാൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് പറയാൻ പോലും വയ്യാതെ വലിയ ഒരു കുഴപ്പത്തിൽ ആശങ്കയിൽ പെട്ട് ഇരുട്ടിത്തൽക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുകയാണ്. അവർക്കത് പറയാൻ പറ്റില്ല, കാരണം അവർക്കൊരു നേതാവില്ല. ഇന്ത്യ മുന്നണിക്കൊരു നേതാവില്ല. ഒരു കൺവീനർ ഉണ്ടായിരുന്നു, നിതീഷ് കുമാർ. അദ്ദേഹം രാജിവെച്ചു പോയിട്ട് നാളു വരെയായി. ഇന്നേ വരെ ഒരു കൺവീനറെ പോലും തിരഞ്ഞെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എങ്ങനെ തിരഞ്ഞെടുക്കും, ആരെ തിരഞ്ഞെടുക്കും? ഓരോരുത്തർക്കും ഓരോ സാമ്പത്തിക നയമാണ്, ഓരോ പാർട്ടിക്കും ഓരോ നിലപാടുകളാണ്, വിദേശ നയം വ്യത്യസ്തമാണ്. ഓരോ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾക്കും പ്രത്യേകം പ്രത്യേകം നിലപാടുകളാണ്. അവർക്ക് ഭാരതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പോലും പറയാൻ പറ്റുന്നില്ല. തങ്ങൾ ജയിച്ചാൽ എന്താണ് ഈ ഭാരതത്തിൽ ചെയ്യാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരമേൽക്കുന്ന തങ്ങളുടെ മുന്നണിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പോലും ജനങ്ങളോട് പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ കാരണം അവരുടെ അടിത്തറ ഒരു പ്രത്യയശാസ്ത്രത്തിനുമല്ല. അവർക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ, NDA തോൽപ്പിക്കണം, മോഡിയെ തോൽപ്പിക്കണം. ഇത് മാത്രം, ഇത് നെഗറ്റീവ് പൊളിറ്റിക്സാണ്, ഇത് നിഷേധ നിഷിദ്ധ രാഷ്ട്രീയമാണ്. പോസിറ്റീവല്ല. എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്താണ് എന്ന് ജനങ്ങളോട് പറയണം. നിങ്ങൾക്ക് നേതൃത്വമുണ്ടെങ്കിൽ ആരാണ് നിങ്ങളുടെ നേതാവെന്ന് പറയണം. എന്താണ് പരിപാടിയെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ പരിപാടി ജനങ്ങളോട് പറയണം. NDAക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെടുന്നവർ ആൾ ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം NDA പ്രഖ്യാപിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോകുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് എന്ന് വ്യക്തമായ ഭാഷയിൽ ശക്തമായ സ്വരത്തിൽ പറയുന്നത് NDA മാത്രമാണ്. കാരണം കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്, ഒരു സംശയവും ഒരിടത്തുമില്ല. ഇവിടെ കൊടി പോലും പിടിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് ചെന്നെത്തിച്ച ആ ഒരു അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് പാർട്ടി ചെന്ന് വീണുകിടക്കുന്ന ആ അതിൻ്റെ ഗർത്തത്തിൽ വീണുകിടന്ന് കൈയും കാലും ഇട്ടടിക്കുന്ന UDFന് എങ്ങനെയാണ് ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ കഴിയുക? ഈ ആലപ്പുഴ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ UDFനും LDFനും സാധിക്കൂ? ആലപ്പുഴയുടെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ, വ്യാവസായിക വ്യാപാര കാർഷിക രംഗങ്ങളിൽ ഏറ്റവുമധികം തകർച്ച ഉണ്ടാക്കിയത് LDFും UDFുമാണ്. അവർ മാറി മാറി 67 വർഷക്കാലം ഭരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ആലപ്പുഴയിൽ എല്ലാ രംഗങ്ങളിലും തകർച്ച, അധപ്പതനം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതേസമയം വൻ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്, ആ പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ആ പദ്ധതികൾക്ക് കോടിക്കണക്കിന് രൂപ വകവെള്ളിച്ചിട്ടുണ്ട്, ആ തുകയൊക്കെ ചെലവഴിച്ചിട്ടുമുണ്ട്. പക്ഷെ എവിടെയാണ് പണം? ആരുടെ കയ്യിലാണ് ഈ പണം? പദ്ധതികളെല്ലാം UDFും LDFും നടപ്പിലാക്കിയിട്ടുള്ളത് അഴിമതി കാണിക്കാനാണ്. നമുക്കറിയാം കുട്ടനാട്ടിൽ, ആ കുട്ടനാട്ടിൽ 1800 കോടി രൂപയാണ് സ്വാമിനാഥൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ വേണ്ടി വൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. 1800 കോടി രൂപ എതിനെ പോയി എന്ന് ആർക്കും അറിയില്ല. വൻ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയുമില്ല. ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അഴിമതിയാണ്, അല്ലാതെ ജനക്ഷേമപരമായ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്കറിയാമല്ലോ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത വ്യവസായം എന്ന് പറയുന്നത് ഈ കയർ മേഖലയാണ്. കയർ ഫാക്ടറികളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ ഒക്കെ നമ്മുടെ നാട്ടിൽ പട്ടിണിയിലായി. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി?
തൊണ്ട് തല്ലി ചകിരിയാക്കി ചകിരിനാര് കയ്യിലിട്ട് തങ്കനൂല് നോക്കുവോരുടെ ഐക്യമുന്നണി എന്ന് പാടി നടന്നവർ എന്താ ഇവരെ കുറിച്ച് ഒന്നും പറയാം? ഈ തൊഴിലാളികളെ കുറിച്ച് എന്താ പറയാം? ഇവിടെ ഇത്രയധികം കയർ ഫാക്ടറികൾ പൂട്ടിയിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട കയർ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച് അവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കിയതാരാണ്? ഈ ഫാക്ടറികളൊക്കെ എന്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി? ഇത് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ആരിപ്പോ ഇവിടെ എം പി ആയതിനു ശേഷം ഈ മേഖലയിൽ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കാൻ വ്യക്തമായിട്ടുള്ള പദ്ധതി കൊടുത്തിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നൽകിയിട്ടുണ്ടോ? വേണുഗോപാലൻ ഇവിടെ എം പി ആയിരുന്നിട്ടുണ്ടല്ലോ, അദ്ദേഹം എന്തെങ്കിലും പദ്ധതി കൊടുത്ത് ഈ ഒരു മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യോ, ഉദ്ധരിക്കാൻ എന്തെങ്കിലും ചെയ്തോ? ഒരു നടപടിയും ഇവരാരും സ്വീകരിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടത് എന്താണ്? അധികാരം വേണം. അധികാരം എന്തിനു വേണ്ടിയാണ്? പണമുണ്ടാക്കാൻ, അഴിമതി കട്ടാൻ, വെട്ടിപ്പ് നടത്താൻ, തട്ടിപ്പ് നടത്താൻ. അധികാരം ജനസേവനത്തിനുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്, അത് ജീവിതത്തിൽ തെളിയിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഹാത്മാവാണ് അദ്ദേഹം. അധികാരമേറ്റെടുത്തപ്പോൾ പറഞ്ഞു ഒരു വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും അഴിമതി കാണിക്കുകയില്ല. രണ്ട്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മന്ത്രിസഭാംഗങ്ങളിൽ ഒരാളെ പോലും അഴിമതി കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. മൂന്ന്, ഈ ഭാരതത്തിൽ ഒരിടത്തും ഒരാൾ അഴിമതി കാട്ടി എന്ന് തെളിഞ്ഞാൽ അവരെ അഴികൾക്കുള്ളിലാക്കും, അവർക്കെതിരെ നടപടി സ്വീകരിക്കും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ഇത് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം അത് പറഞ്ഞത് വെറുതെ പാഴ്വാക്കല്ല, പറഞ്ഞത് അച്ചട്ടായി നടപ്പിലാക്കിയതാണ്. അതിൽ 100% ആത്മാർത്ഥമായി സത്യസന്ധമായി അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനകം ഈ മോദി മന്ത്രിസഭയിൽ ഒരാൾക്കെതിരെ പോലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ടോ? ആരിഫിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് പ്രസംഗിക്കുമ്പോൾ മോദി അഴിമതിക്കാരനാണ്, അദ്ദേഹം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നയാളാണ് എന്നൊക്കെ പ്രസംഗിച്ചതൊക്കെയാണ്. ഈ നാട്ടിൽ വലിയ കള്ളനാണ് എന്ന്, മോദി കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതൊക്കെയാണ്. ശരി, കള്ളനാണെങ്കിൽ ആ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോക്സഭാ അംഗമായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു അഴിമതി ആരോപണമെങ്കിലും ഈ ഇത്രയും കാലത്തിനായി പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ആരും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ലോക്സഭയിൽ അത് പറഞ്ഞാൽ മോദി എഴുന്നേറ്റ് നിന്നും വിരൽ ചൂണ്ടിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി ചോദിക്കും, ആ അഴിമതി ആരോപണത്തിന് തെളിവ് വെക്കൂ, പറയൂ. അങ്ങനെ തെളിവ് ചോദിച്ചാൽ തെളിവ് കൊടുക്കാനില്ല എന്നുള്ളത് കൊണ്ട് ലോക്സഭയിലോ രാജ്യസഭയിലോ ഇതൊന്നും പറയില്ല. നമ്മുടെ നാടിന്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് മോദിയെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞുവെങ്കിൽ അത് ലോക്സഭയിൽ വെച്ചല്ല, ലോക്സഭയ്ക്ക് പുറത്താണ്. ഈ നാട്ടിലുടനീളം കവലയിൽ നിന്നെല്ലാം ഉച്ചഭാഷയിലൂടെ അഴിമതി നടത്തുകയാണ്, കൊള്ളരുതാത്തയാളാണെന്നൊക്കെ പറഞ്ഞിട്ടത്തെ കാര്യം. ലോക്സഭയിൽ അത് രേഖപ്പെടുത്തുന്ന കാര്യമാണ്. അവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ അവിടെ വ്യവസ്ഥയുണ്ട്. പാർലമെന്റിലെ ഓരോ മന്ത്രാലയത്തിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്, എം പിമാരുടെ കമ്മിറ്റിയുണ്ട്. ഓരോ മന്ത്രാലയങ്ങൾക്കും മന്ത്രിമാർക്കുമെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാലും പരിശോധിക്കാൻ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ആ വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളും ഈ ആരിഫും കെ സി വേണുഗോപാലും ഇവിടെ കിടന്ന് ഈ വർത്തമാനം പറയുന്നതല്ലാതെ അവിടെ ലോക്സഭയിൽ ചെന്ന് രാജ്യസഭയിൽ ചെന്ന് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ, ഒരു ക്രമക്കേട് ചൂണ്ടിക്കാണിക്കാൻ, മോദി സർക്കാർ ചെയ്തിട്ടുള്ള തട്ടിപ്പിനെ കുറിച്ചോ വെട്ടിപ്പിനെ കുറിച്ചോ ഒരു വാക്കെങ്കിലും പറയാൻ എന്തുകൊണ്ട് നാളിതുവരെ സാധിച്ചിട്ടില്ല? അതാണ് ചോദ്യം. മാത്രവുമല്ല, ഈ രണ്ടുപേരും ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഞാൻ ഈ അടുത്ത് ഈ ഇവിടെ യാത്ര ചെയ്തപ്പോൾ ഒരു വലിയ ബോർഡ് കണ്ടു ആരിഫ്. ആ ബോർഡിൽ നാഷണൽ ഹൈവേയുടെ ചിത്രമാണ്. ഈ നാഷണൽ ഹൈവേ ഇവിടെ പണി പൂർത്തിയാക്കുന്നതിൽ ഈ എം പിക്ക് എന്ത് പങ്കാണുള്ളത്? നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കണമെന്ന് നിതിൻ ഗഡ്കരി മന്ത്രി വകുപ്പ് മന്ത്രിയോട് അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടെന്ത് കാര്യം? നിവേദനം കൊടുക്കാൻ ആർക്കും കഴിയും, ഒരു കടലാസ് എഴുതാൻ ആർക്കും സാധിക്കും, ഒരു പോസ്റ്റ് കാർഡ് എടുത്തിട്ട് ഒരു കാര്യം എഴുതി പോസ്റ്റ് ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമാണ്.
പക്ഷെ കാര്യം നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? അത് ചെയ്തിരിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്, കേന്ദ്ര സർക്കാരാണ്. ഈ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്രയും വലിയ ഒരു നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ ഇവിടെ സ്ഥലമേറ്റെടുത്തു കൊടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ, ദ്രുതഗതിയിലാക്കിയെടുക്കാൻ, വേഗത്തിലാക്കാൻ എന്ത് സഹായമാണ് ചെയ്തത്? കേരളത്തിൽ മാത്രമാണ് ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകാത്തത്. പണമില്ലാഞ്ഞിട്ടല്ല, കേന്ദ്ര സർക്കാർ പണം ചെലവഴിക്കാത്തത് കൊണ്ടല്ല. സ്ഥലമേറ്റെടുത്ത് എടുക്കേണ്ടത് കേരള സർക്കാരാണ്. സ്ഥലമേറ്റെടുത്ത് കൊടുത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ മുഴുവൻ പുറപ്പെടുവിച്ച് അതിന്റെ റവന്യൂ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കി ആ സ്ഥലം കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കൊടുക്കേണ്ടത് കേരള സർക്കാരാണ്. കേരള സർക്കാർ വീഴ്ച വരുത്തുകയാണ്. ഇവിടെ 1 കിലോമീറ്റർ ദൂരം ഒരു നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കണമെങ്കിൽ 18 ദിവസം മുതൽ 28 ദിവസം വരെ വേണ്ടി വരും. കേരളത്തിന്റെ സ്ഥിതി. അതേസമയം രാജസ്ഥാനിൽ 4 ദിവസം മുതൽ 8 ദിവസം വരെ മതി. ഉത്തർപ്രദേശിൽ ദിവസം വളരെ കുറച്ച് മതി. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കാൻ നിമിഷമാത്രയിൽ സാധ്യതമാകുമ്പോൾ ഈ കേരളത്തിൽ മാത്രം അത് നടക്കുന്നില്ല. എത്രയോ നാളുകളോളമായി ഇവിടുത്തെ ഹൈവേ ഈ ബൈപ്പാസിന്റെ പണി നടന്നു, എല്ലാം ഇപ്പോൾ പൂർത്തിയായില്ലേ? കൊല്ലം ബൈപ്പാസ് ഇപ്പോൾ പൂർത്തിയായില്ലേ? തിരുവനന്തപുരത്ത് ബൈപ്പാസ് എല്ലാം ഇന്ന് കന്യാകുമാരി വരെ പോകാൻ യാതൊരു പ്രയാസവുമില്ലാതെ ഏതൊരു യാത്രക്കാരനും സാധിക്കും. നമുക്കിന്ന് ആവശ്യം എന്താണ്? നമുക്ക് ഗതാഗതം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. ഏതൊരാൾക്കും, ഏതൊരു പൗരനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ല ഗതാഗത സൗകര്യം ഉണ്ടാകണം. റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തണം. അത് ഗ്രാമീണ റോഡായിക്കോട്ടെ, നഗരങ്ങളിലെ റോഡായിക്കോട്ടെ, എല്ലാ റോഡുകളും വികസിപ്പിക്കണം. അങ്ങനെ ഗതാഗത സൗകര്യം ഉണ്ടാകണം. കണക്ടിവിറ്റി എന്ന് പറയും, തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാനുള്ള സൗകര്യം. റെയിൽവേ സൗകര്യം, ഏറ്റവും അധികം റെയിൽവേ സൗകര്യം ഉണ്ടായിരിക്കുന്ന ഈ കാലത്തല്ലേ എത്രയോ, ഏതാണ്ട് 57,000 കിലോമീറ്റർ ഉണ്ടായിരുന്ന റെയിൽവേ ഇപ്പോൾ 160,000 കിലോമീറ്ററായി. റെയിൽവേ വികസനം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അതുപോലെ തന്നെ വന്ദേഭാരത് ട്രെയിൻ ഇപ്പോൾ സൗകര്യം ഉണ്ടായിരിക്കുന്നു. എത്ര എത്ര പുതിയ ട്രെയിനുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു റെയിൽ ലൈനും കൂടി ഇടാൻ പോവുകയാണ്. 100 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള സർവേ നടക്കുകയാണ്. അങ്ങനെ റെയിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചു, വ്യോമ ഗതാഗതം അത് സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ വെറും 69 വിമാനത്താവളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 10 വർഷം മുമ്പ്. ഇന്ന് 157 വിമാനത്താവളങ്ങളായി കഴിഞ്ഞു. റെയിൽ വ്യോമ ഗതാഗതം, റെയിൽ ഗതാഗതം, റോഡ് ഗതാഗതം, ഇതൊക്കെയാണ് മനുഷ്യന്റെ ആവശ്യം. നല്ല ഗതാഗത സൗകര്യം ഉണ്ടാകണം. രണ്ടാമത്തെ ആവശ്യം എന്താണ്? രണ്ടാമത്തെ ആവശ്യം ഭക്ഷണം ഉണ്ടാവുക എന്നുള്ളതാണ്, കഴിക്കാൻ ആഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉദയം ചെയ്തത്, ഉടലെടുത്തത്, ഇവിടെ ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ നാട്ടിലെ ജനങ്ങൾ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ്. ആഹാരം ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി അത് തന്നെയാണ്. വിശക്കുന്ന വയർ അവർക്ക് അന്നമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം. മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം, വിശക്കുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞവരാണ്. പക്ഷേ അവർക്ക് ഇത്രയും നാളും ഭരിച്ചിട്ട് ആഹാരം കൊടുക്കാൻ പറ്റും? ഈ നരേന്ദ്രമോദി വേണ്ടി വന്നില്ലേ? ഇന്ന് സൗജന്യ റേഷൻ 83 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗജന്യമാണ്, ലോകത്തൊരു രാജ്യത്തുമില്ല. ഭാരതത്തിൽ മാത്രമാണ് സൗജന്യ റേഷൻ നൽകിയത്. ഇന്ന് എത്രയോ പാവങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടിണി മരണം പോലും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഒരു പട്ടിണി മരണം പോലും ഉണ്ടാവരുത് എന്ന് ഈ നാട്ടിലെ ഈ ഒരു പൗരൻ പോലും ഈ ആഹാരം കിട്ടാതെ മരിക്കേണ്ടി വരരുത് എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ. മനുഷ്യസ്നേഹിയാണ്, പാവങ്ങളുടെ പടത്തലവനാണ്. ഒരു പിന്നോക്ക ദരിദ്ര കുടുംബത്തിൽ പിറന്നു ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും കഷ്ടതകൾ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അനുഭവിച്ചതാണ്. അങ്ങനെ പഠിക്കാൻ പഠനോപകരണങ്ങൾ വാങ്ങാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സ്വയം പുറത്തേക്കിറങ്ങി ചായ വെച്ച് കിട്ടിയ വരുമാനം, തുച്ഛമായ വരുമാനം കൊണ്ട് പഠിച്ചു പഠിച്ചു മിടുക്കനായി വളർന്നു വളർന്നു നമ്മുടെ ഭാരതത്തിന്റെ ഭരണത്തലവനായ ആ മോദിക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അല്ലാതെ ഈ രാഹുൽ ഗാന്ധിയെ പോലെയല്ല, തേനും പാലും പഴവും കഴിച്ച് സുഖമായി
കിടന്നുറങ്ങി, മട്ടുപ്പാവിൽ കിടന്നുറങ്ങി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സുഖലോരുപതയുടെ ഒരു പശ്ചാത്തലത്തിലല്ല അവർക്ക് വന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സൗജന്യ റേഷൻ നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഒരു വലിയ മഹാമാരിയെ നമ്മൾ നേരിട്ടപ്പോൾ, കോവിഡിനെ നമ്മൾ നേരിട്ടപ്പോൾ, മറ്റെല്ലാ രാജ്യങ്ങളും പകച്ചു നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ലായിരുന്നു. മുന്നോട്ടേക്ക് വളരെ പെട്ടെന്ന് സംഭവിച്ച ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിട്ട്. പക്ഷേ ഭാരതം അതിനെ തൻ്റെ ഇടത്തോടു കൂടി നേരിട്ടു, യാതൊരു മടിയുമില്ലാതെ നേരിട്ടു. എല്ലാവർക്കും വാക്സിൻ വിതരണം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു സൗജന്യമായി. ഭാരതത്തിൽ മാത്രമാണ് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്തത്. അമേരിക്കയിൽ 1800 രൂപ കൊടുക്കണമായിരുന്നു, ചൈനയിൽ 2800 രൂപ കൊടുക്കണമായിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളിലും പണം കൊടുത്ത് മാത്രമാണ് വാക്സിൻ വാങ്ങിക്കുന്നത്. കേരളത്തിൽ ഒരിക്കലും, അല്ലെങ്കിൽ ഭാരതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വളരെ നന്നായിട്ടറിയാവുന്ന, ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയവികാരവും ഹൃദയത്തുടിപ്പും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജനകീയ നേതാവാണ്, ജനനായകനാണ്, പാവങ്ങളുടെ പടത്തലാണ് നമ്മുടെ നരേന്ദ്രമോദി എന്നതുകൊണ്ടാണ്. മറ്റൊരു രാജ്യത്തും ഉണ്ടായിട്ട് ഭാരതത്തിൽ ഇന്നേ വരെ ഒരു രോഗത്തിനും പ്രതിവിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു വാക്സിൻ വികസിപ്പിച്ചിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു ദുരിതം നമ്മെ ബാധിച്ചപ്പോൾ അദ്ദേഹം ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, എല്ലാവിധ പിന്തുണയും, ഈ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഗവേഷണങ്ങൾ നടത്തും. അങ്ങനെ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് 2 വാക്സിൻ വികസിപ്പിച്ചു ഈ ഭാരതത്തിൽ. 100 രാഷ്ട്രങ്ങളാണ് ഈ കേരളത്തിൽ, നമ്മുടെ ഭാരതത്തിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കൈനീട്ടിയത്, ഞങ്ങൾക്കും തരൂ വാക്സിൻ. ആ ഒരു നിലയിലേക്ക് ഉണരാനും ഉയരാനും നമ്മുടെ ജനസമൂഹത്തിന് കഴിഞ്ഞത് ധീരമായ ഒരു നേതൃത്വം ഡൽഹിയിലുള്ളത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ പ്രിയങ്കരിയാൽ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ. നമ്മുടെ നാട്ടിൽ ഈ ആലപ്പുഴയുടെ ചിത്രം മാറ്റി വരച്ചുകൊണ്ട് വികസനവും പുരോഗതിയും കൈവരിക്കാൻ ഇതാ നമ്മുടെ എല്ലാം മുന്നിൽ. നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്കിനിയും 3-4 പരിപാടികളൊക്കെയാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഈ ആലപ്പുഴ എന്തെല്ലാം വിഭവങ്ങൾ ഉള്ള ഒരു ആലപ്പുഴ. ഇവിടെ പ്രകൃതി വിഭവങ്ങൾ എന്തോ കൊണ്ട് സമ്പുഷ്ടമായ ഈ ആലപ്പുഴ. ഇതിനെ ഉയർത്തി വളർത്തി വികസിപ്പിച്ച് വലിയൊരു വികസിത മണ്ഡലമാക്കി മാറ്റിയെടുക്കാൻ ആരിപ്പിനും അതുപോലെ കെ സി വേണുഗോപാലിനും സാധ്യമല്ല എന്ന് തെളിഞ്ഞ കൊണ്ടുമാണ്. കാരണം അവർക്ക് 2 പേർക്കും അവസരങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ്. അവർ ജനങ്ങളെ വഞ്ചിച്ചവരാണ്, കബളിപ്പിച്ചവരാണ്, ചതിച്ചവരാണ്. ഇനി നേരായ മാർഗത്തിൽ നേരിൻ്റെ ഭാഷയിൽ ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിനൊരു സമഗ്രമായ വികസനവും പുരോഗതിയും ഉണ്ടാകാൻ, ഒരു മേൽഗതി ഉണ്ടാകാൻ ഇതാ പ്രതിജ്ഞാബദ്ധയായി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാനും ശബ്ദിക്കാനും നമുക്കൊരു സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങ് ഡൽഹിയിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇനി വരും കാലങ്ങളിൽ ഭാരതം ഉണർന്നുയർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആ നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ആ ലോക്സഭയിലേക്ക്, ജനപ്രതിനിധിസഭയിലേക്ക് കടന്നിറങ്ങി ചെന്ന് നമ്മുടെ ഒരാൾ ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി വാദിക്കാൻ ഭരണസഭാ കേന്ദ്രത്തിൽ ഉണ്ടാകണമെന്നുള്ള നമ്മുടെ നിശ്ചയ ദാർഢ്യത്തിന് ഇതാ അംഗീകാരം ലഭിക്കാൻ പോവുകയാണ്. തീർച്ചയായും നമ്മൾ നാം എല്ലാവരും ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഈ സമ്മേളനം ഇവിടെ ഇന്നത്തെ ഈ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്.
ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നഗര നഗരാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശോഭചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായ ജന പിന്തുണ തന്നെ തെളിവാണ്. യാതൊരു സംശയവുമില്ല, ഈ മണ്ഡലത്തിൽ നിന്നും വിജയ വൈജയന്തി പാറി പറപ്പിച്ചുകൊണ്ട് ഇതാ ശോഭാ സുരേന്ദ്രൻ വിജയ തിലകമണിഞ്ഞ് ഇതാ ഈ 26-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് മാത്രം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹായവും സാന്നിധ്യവും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്തേ. നമ്മള് സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ സ്വീകരണ പരിപാടിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് ആളാവുഴി മണ്ഡലം പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചേർന്നുകൊണ്ട് നമ്മളുടെ ആരാധ്യയായ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ സ്വീകരണ പരിപാടിയാണ്. എല്ലാവരും അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് അടുത്ത് നിൽക്കേണ്ടതാണ്. തെക്കാണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്വീകരണമാണ്. പഞ്ചായത്ത് സമിതിക്ക് വേണ്ടി ശ്രീ ശ്രീജിത് പാവീന്ദ്, ജനറൽ സെക്രട്ടറി വിനോദ് പുക്കൈദ, എസ് സി മോർച്ച ജില്ലാ സെക്രട്ടറി ഷൺമുഖൻ, വാർഡ് മെമ്പർമാരായ വിജയമ്മ ലാലു, കെ സി വിനോദ് കുമാർ, ആശാ സുരേഷ്, എല്ലാവരും പെട്ടപ്പെട്ട നമ്മുടെ സമയം വൈകിയിരിക്കുകയാണ്. ബൂത്ത് പ്രസിഡന്റും മരി സെക്രട്ടറിമാരെയാണ് ഇനി ക്ഷണിക്കുന്നത്. 106-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പുരുഷോത്തമൻ ഒ പി, 107-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്യാം പലകാട്, 108-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മാനസൻ, 109-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മനീഷ് നരഞ്ജയൻ, 110-ന് വേണ്ടി സുരേഷ് കുമാർ, 111-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിജു, 112-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സുമാരപിള്ള, 113-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സരസൻ, 114-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീകുമാർ, 115-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ദിലീപ്, 116-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജയേഷ്, 117-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജോഷി, 119-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മധുസൂദനൻ, 120-ാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മനോഹരൻ, മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി മഹിളാ മോർച്ച കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ദിവ്യ, നമ്മളുടെ ബി ഡി എസിന് വേണ്ടി ബി ഡി എസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രിൻസ് കുമാർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മളുടെ ഒരു സ്വീകരണം കൂടിയുണ്ട്. നമ്മുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ അഡ്വക്കേറ്റ് ബി ബാലാനന്ദ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരയായ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രൻ നമ്മളെ അഭിസംബോധന ചെയ്യും. അധ്യക്ഷത വഹിക്കുന്ന ശ്രീമാൻ ബൈജു, ഇന്നത്തെ പ്രചരണ ജാഥയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആരാധനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാമിന്റെ മുൻ ഗവർണറുമായ ശ്രീ കുമ്മനം രാജശേഖരൻ ജി, വേദിയിലുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ, ശ്രീ ബാലാനന്ദൻ, ശ്രീമാൻ ബിനോയ്, ശ്രീ രാമചന്ദ്രൻ, അപർണ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് സമയത്തിന്റെ പരിമിതിയുണ്ട്. നിരവധിയായ സ്ഥലങ്ങളിൽ
ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇന്നലെ നമ്മുടെ സ്വീകരണ യോഗം 10 മണിക്ക് മൈക്ക് പെർമിഷൻ അവസാനിച്ചിട്ട് 12:30 വരെ ഇന്നലെ പരിപാടി തുടർന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനാണ് പറഞ്ഞത് നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനോട്, കാരണം മണ്ഡലം മുഴുവനുമുള്ള ബൈക്കുകളും അതുപോലെ തന്നെ കൂടുതൽ ആളുകളുമായിട്ട് റോഡിൽ നമ്മുടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന്റെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിൽ എന്തിനാണ് കൂടുതൽ സ്വീകരിക്കുന്നത്, കുറച്ച് ആളുകൾ സ്വീകരിച്ചാലും മതി എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അപ്പൊ പല ആളുകൾക്കും ഇനിയും ഷാളിടാനും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് സമയം പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ഈ പരിപാടി ഒന്ന് രാത്രി ആവുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നത്. ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എന്റെ കഴുത്തിന് ഒരു കാവി ഷാള് ഇട്ടതിന് ശേഷം ഞങ്ങളുടെ ബാലാനന്ദേട്ടൻ മിഥുൻ കോട്ടെ കോട്ടെ വണ്ടി ഒഴിവായി പോട്ടെ. ഹലോ, ടെൻഷൻ വേണ്ട. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഇതിപ്പോ ആരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരും സംസാരിക്കാൻ പോണ്ട, വണ്ടി സൈഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇത് BJP-ക്കാരുടെ പ്രചരണ യാത്രയിലാണ് ഈ ഡ്രൈവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഡ്രൈവറെ വലിച്ച് താഴെ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്, ഒരാളോടും പ്രതിഷേധിക്കണ്ട. പല ആളുകൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണുമ്പോൾ അത്രയങ്ങോട് സഹിക്കുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ജയിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ പല ആളുകൾക്ക് മനസ്സിലാകാത്തത് വേദനയുണ്ടാവും. അത് നല്ല രീതിയിൽ മിഥുൻ അത് കൈകാര്യം ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ മനസ്സമാധാനത്തോടുകൂടി നിന്ന് പ്രസംഗിക്കണം. കാരണം ഞാനിവിടെ എന്റെ കഴുത്തിലൊരു ചുവന്ന ഷാള് ഇന്നലെ ഒരാൾ അണിയിക്കുണ്ടായി. അത് കഴിഞ്ഞ് എന്നെ ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഗവർണറെയൊക്കെ തടയുന്നത് പോലെ എന്നെ തടയാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചത് എന്നാണ് ഞാൻ പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ചത്. പക്ഷെ നോക്കുമ്പോ ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ച ആള് പറഞ്ഞത് ഞാൻ ശോഭാ സുരേന്ദ്രന്റെ കൂടെയാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചുമന്ന ഷാള് കഴിഞ്ഞിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇന്ന് ഒരു ചുമന്ന ഷാള് കൊടുത്തിട്ട് കളറ് ശരിയാവോ എന്ന് ഇവിടെ ഒരാള് സംശയിച്ചപ്പോ ഇനി യഥാർത്ഥ സഖാക്കന്മാർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ, ആരാധനായ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ 300 വരുന്ന പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള സഖാക്കന്മാരുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ NDA അടുത്തറിയാൻ പോവുകയാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി പ്രിയപ്പെട്ടവരെ ഒന്നും ചോദിക്കാതെ ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു MP മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP 19 MPs കോൺഗ്രസിന്റെ MPമാരാണ്. ഈ 20 ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയിട്ട് ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാർക്ക് വേണ്ടിയോ കരിമണൽ കടത്തിക്ക് വേണ്ടിയിട്ട് ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ ഏതെങ്കിലും ഇവിടെ കയർ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആ ഫാക്ടറി നടത്തിപ്പുകാർക്ക് വേണ്ടിയോ? ചെമ്മീൻ ഫാക്ടറികളിൽ ഞാൻ ഗുജറാത്തിന്റെ ഇടയ്ക്ക് പോകുന്ന ഒരാളാണ്. അവിടെ ഭാവ്നഗറ്, അതുപോലെ തന്നെ ഗുജറാത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളില് 10,000 പെൺകുട്ടികളാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോയി ജോലി എടുക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാർ ഇവിടെയാണ്, അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുകയാണ്. അവര് പക്ഷേ ജോലി വരുമാനം കിട്ടാൻ വേണ്ടി ജീവിത നിലവാരത്തിന് വേണ്ടി അവർ ഗുജറാത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ചെമ്മീൻ ഫാക്ടറികളിൽ പോയി അവർ പണിയെടുക്കുകയാണ്. ദുഃഖം തോന്നും. കാരണം എന്താണ്?
നമ്മുടെ നാട്ടിൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, നമ്മുടെ മത്സ്യമേഖലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, നമ്മുടെ കടലോരത്ത് ജീവിക്കുന്നവർക്ക് വീട് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ഈ കടലോരത്തിന് കടം ഭിത്തി കെട്ടാൻ സാധിക്കാത്തത് കൊണ്ട് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വീടുകൾ, ആ വീടുകൾ നടപ്പിലാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ മാർഗമില്ലാതെ നമ്മുടെ പഠിപ്പും വിവരവും ഉള്ള കുട്ടികൾ, അവരിവിടെ നിന്ന് 8000 വരുന്ന ആളുകൾ, അവർ ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ല, ഉപരിപഠനത്തിന് വേണ്ടി അവർ ഈ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് പലായനം ചെയ്തത് ഞാനും നിങ്ങളും ദുഃഖത്തോടുകൂടിയാണ് വായിച്ചത്, മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യമാകമാനം മാറുമ്പോൾ, ലോകത്തിന്റെ നിർമ്മയിലേക്ക് ഭാരതത്തിന്റെ സ്ഥാനം മാറുമ്പോൾ, 16 ഇസ്ലാമിക രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് കാണാൻ, സ്വീകരിക്കാൻ, അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കാത്തു നിൽക്കുമ്പോ കാലത്തിന്റെ ചുവടെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനായ നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പോകണം എന്നാഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്രയോ കാലം കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും മാറി മാറി കേരളത്തെ ഭരിക്കാൻ അവസരം കൊടുത്തില്ലേ? 60 കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തല്ലോ. 60 ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല തകരുന്നുവെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച വന്നു. ഈ രാജ്യം പിറകിലേക്കാണ് പോകുന്നത് അല്ലെ? 10 മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, ആ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കേരളത്തിൽ നിന്ന് നിങ്ങളെ പറ്റിച്ച് അല്ലെ, നിങ്ങളുടെ ചിഹ്നത്തിൽ ജയിച്ചു പോയ എം പിമാർ ഡൽഹിയിൽ ചെന്ന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കൈപൊക്കി. നിങ്ങൾക്കറിയുമോ, ഒരു കുട്ടി മാത്രമാണ് കോളനിയിലുള്ളതെങ്കിൽ, ചേരി പ്രദേശത്തുള്ളതെങ്കിൽ, കാടിനകത്തുള്ള ആദിവാസി കുട്ടി ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഏകാധ്യാപക പാഠശാല വേണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി. എല്ലാവരുടെയും വീടുകളിലേക്ക് അന്നയോജന പദ്ധതി എത്തിച്ച ആളാണ് ആരാധനായ ഞങ്ങളുടെ നേതാവ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ അടൽ ബിഹാരി വാജ്പേയി ആണ് പറഞ്ഞത്, തലചായ്ക്കാൻ ഇടമില്ലാത്തവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, ഇന്ത്യ ഈസ് ഷൈനിങ്, ഇന്ത്യ പ്രകാശിക്കുകയാണോ എന്ന് ലോകം വിധിയെഴുതി 6 നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൽ. എന്നാൽ ആ സുരഭിതമായ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആദരണീയനായിട്ടുള്ള, ഒരു വിവാഹം പോലും കഴിക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പഴയകാല പ്രചാരകനായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ തർക്കമുണ്ടായപ്പോ അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചത് ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയാണ്. പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ കോൺഗ്രസിന് അറിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ രാജ്യത്തിന്റെ കർമ്മധീരനായ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പോകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അന്ന് അത്തരം ഒരു സാഹചര്യം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രധാനമന്ത്രി സ്വീകരിച്ചത്. ആ ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയെ നിങ്ങൾ എന്തിനാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തട്ടിമാറ്റിയത്? ഇവിടത്തെ മാർക്സിസ്റ്റുകാരൻ ഡൽഹിയിൽ ചെന്ന് കോൺഗ്രസിന് വേണ്ടി സഹായിച്ചു വോട്ട് ചെയ്തില്ലേ? 1 UPA ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്ലസ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? നിങ്ങൾ ഒരുമിച്ചല്ലേ എൻ ഡി ഭരിച്ചത്? അന്നല്ലേ ലോകത്തിന്റെ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത്, മോർഗൻ സ്റ്റാൻലി പറഞ്ഞത്, രാജ്യം ഈ നിലയ്ക്കാണെങ്കിൽ അധപതനത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്നല്ലേ സുഹൃത്തെ ആരാധനായ നരേന്ദ്രമോദി തുടങ്ങിയത് അല്ലെ? 3 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി, ഹാട്രിക് വിജയം നേടി. ആ 3 ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചായ കച്ചവടക്കാരന്റെ മകൻ പാവപ്പെട്ടവന്റെ അയൽ വീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയ തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം അമ്മ അടൽ ബിഹാരി വാജ്പേയിയെ, നമ്മൾ നരേന്ദ്രമോദിജിയെ വളർത്തി വലുതാക്കി അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോ പിണറായി വിജയൻ ഭാര്യ കമലയെയും കൂട്ടി 2 പാന്റിന്റെ പോക്കറ്റിലും ആപ്പിൾ ഫോണുമായിട്ട് അമേരിക്കയിലേക്ക് ടൂർ പോകുന്നത് പോലെ ഒരിക്കൽ പോലും അമ്മയെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്ഞിയായി വാഴിക്കാൻ തീരുമാനിച്ചില്ല അല്ലെ? ആ അമ്മ മരിച്ചപ്പോ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരോട്, മുഖ്യമന്ത്രിമാരോട്, വലിയ വലിയ പ്രകല്പമതികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? 24 മണിക്കൂറിൽ നിങ്ങൾ പണിക്കാരെ പോലെ, സേവകരെ പോലെ പ്രവർത്തിക്കേണ്ടവരാണ്.
ഞാൻ അമ്മയുടെ ശവസംസ്കാരം മകൻ എന്നുള്ള രീതിയിൽ നടത്തി ഞാൻ ഡൽഹിയിലേക്ക് തിരിച്ചു വരും. ഒരൊറ്റ ഒരാൾ പോലും വണ്ടി കയറി ഗുജറാത്തിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ്, കാരണം അത്രയധികം ഈ രാജ്യത്തെ സംരക്ഷിക്കണമെന്നും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുമുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ളത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അമ്മ മരിച്ചാൽ എത്ര തിരക്കുണ്ടാവും നാട്ടിൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ അമ്മ മരിച്ചാലുള്ള തിരക്ക് പോലും ഇല്ലാതെ ആ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ അമ്മയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ മുസ്ലിമിനെതിരാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. എന്നാൽ 16 ഇസ്ലാമിക ലോകരാജ്യങ്ങൾക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഷാനവാസ് ഹുസൈനും മുക്തറബാസും അക്രമിക്കും. നരേന്ദ്രമോദി ഇഷ്ടമാണെങ്കിൽ പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിൽ തങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കാമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ അമിത്ഷാജി ആവശ്യപ്പെട്ടപ്പോ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ മിസ് കോൾ അടിച്ച് മുസ്ലിങ്ങൾ നമ്മുടെ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാർക്സിസ്റ്റുകാരെ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ ഏതെല്ലാം സംസ്ഥാനങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് നോക്കിക്കോളൂ, അവിടെയെല്ലാം ന്യൂനപക്ഷ സുഹൃത്തുക്കൾ ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നു, ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു, ബി ജെ പി വികസനം നടത്തുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. എന്നർത്ഥം ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി. ഞങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണെങ്കിൽ ഭാരതീയ ഹിന്ദു പാർട്ടി എന്ന് പേരിട്ട പോലെ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നാളിതുവരെ നിങ്ങൾ പ്രതിനിധീകരിച്ചു പോയിട്ടുള്ളത് മുതലാളിമാരാണ്, തൊഴിലാളികളല്ല, അല്ലെങ്കിൽ തൊഴിലാളിയുടെ വേദന അറിയുന്നവരല്ല, പട്ടിണിയുടെ ദുഃഖം അറിഞ്ഞവരല്ല, പട്ടിണിയും ദുഃഖവും ദുരിതവും മനസ്സിലാക്കിയവരല്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജയസൂരിന്റെ സിനിമയില് അയാൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണ്? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണിക്കാരനാണ് അയാൾ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ പണിക്കാരിയാണ്, അല്ലാത്തവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്നാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ നാടിനെ മാറ്റണം, മാറ്റിമറിക്കണം. പാവപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 5 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റാൻ ആരാധനായ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം 8 വർഷക്കാലത്തോളം പ്രവർത്തിച്ചു വരുന്ന നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയെ നിങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചാൽ 3 വർഷം കൊണ്ട് വീടില്ലാത്ത, സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പോലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം അത് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനിങ്ങനെ സംസാരിക്കണമെങ്കിൽ, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ചർച്ച ചെയ്തിട്ടല്ലേ പറയുക? ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാതെ നിങ്ങളോട് പറയുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ നാടിനെ മാറ്റാം. നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഊണും ഉറക്കവും നഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം കയർ മേഖല പ്രതിസന്ധിയിലാണ്, മത്സ്യമേഖല പ്രതിസന്ധിയിലാണ്. ഇവിടുത്തെ നെൽകർഷകന്മാർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോയി അത് കൊടുക്കുന്ന സമയത്ത് പോലും ആ നെൽകർഷകർക്ക് റെസീറ്റ് കൊടുത്ത് ബാങ്കിൽ അവരെ പണം വെക്കുന്ന സിസ്റ്റമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് കടമ്പകൾ നീന്തി വേണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ. അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഒരു സേവകയായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ നിങ്ങളോട് കൂടുതൽ ചിരിച്ച് അഭിനയിച്ച് അങ്ങനെയൊന്നും പെരുമാറാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ കാണുന്ന ശോഭാ സുരേന്ദ്രൻ അത് എം പി ആയാലും മന്ത്രിയായാലും ഇതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമെന്നുള്ള വാക്ക് തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ശോഭ പോയാൽ പോരെ പാർലമെന്റിനകത്തേക്ക് മോദിജിയെ സ്നേഹിക്കുന്ന ഒരാൾ, ഈ ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മിഥുനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ആരെങ്കിലും ഒരാള് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ തല്ലാൻ ശ്രമിച്ചാലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവരുടെ മുന്നിൽ അങ്ങനെ സഹിച്ചു നിൽക്കുകയാണ്. എന്താ കാര്യം? എന്റെ ഫ്ലക്സ് ബോർഡുകൾ കുത്തിക്കീറി പാവപ്പെട്ട പ്രവർത്തകന്മാർ വെച്ച ഫ്ലക്സ് ബോർഡുകൾ വെട്ടിയെടുത്ത് മുഖം മാത്രം വെട്ടി ആരിഫിന്റെ മുഖം വെച്ചു. ഞങ്ങളുടെ 4 സ്വയംസേവകന്മാരെ, പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുകളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ നമ്മൾ അവിടെ പോയി രാത്രിയിൽ 2 മണിക്ക് ഇറക്കി കൊണ്ടുവരേണ്ടി വന്നു. ഇതെന്തുകൊണ്ടാ? നമ്മൾ ആരെയും ഭയപ്പെട്ടിട്ടല്ല, പക്ഷേ ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്
ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ജാഥ പോകുമ്പോൾ ഒരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ ഒരു അടിയുണ്ടായി, ഒരു സംഘട്ടനമുണ്ടായി എന്ന് പറയാനാണെങ്കിൽ മിസ്റ്റർ ആരിഫ് ആ വെച്ച വെള്ളമുണ്ടല്ലോ അത് വാങ്ങി വെച്ചാൽ മതി. നല്ല ക്ഷമ, നല്ല ക്ഷമ. വലിയ പൊന്നാപുരം കോട്ടകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്, രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, കാരണം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങളിൽ പലരെയും ജയിലിൽ അടക്കേണ്ടവരാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കന്മാരും. ഇപ്പൊ പുറത്തു വന്നില്ലേ, കായംകുളത്തെ സഖാവ് പറഞ്ഞില്ലേ, സത്യനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതും സത്യനെ കൊല്ലിച്ചതും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ് എന്ന് പറഞ്ഞില്ലേ സ്വന്തം പാർട്ടിക്കാരൻ? അത് പുറത്തു വന്നില്ലേ? ക്രൂരന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പാവപ്പെട്ട സഖാവിനെ കൊന്നാലും പ്രശ്നമില്ല, പാർട്ടിയില് എങ്ങനെയെങ്കിലും. ഞാൻ ബാക്കി കഥകളിലേക്ക് കടക്കുന്നില്ല. തോട്ടപ്പള്ളിയിലെ സഖാവ് സജീവൻ കരിമണൽ കർത്തക്കെതിരെ പോരാട്ടം നടത്തി, കരിമണൽ ലോബിക്കെതിരെ പോരാട്ടം നടത്തിയ ആ തോട്ടപ്പള്ളിയിലെ സഖാവ് സജീവനെ കൊന്നില്ലേ? അന്വേഷിച്ചോ? കേരളത്തിന്റെ പിണറായി വിജയന്റെ പോലീസ് ഇല്ലല്ലോ. ഇപ്പൊ ഇന്നലെ ഡൽഹിയില് ഒരു പുതിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ കേരളത്തില് പിണറായി വിജയന്റെ കൂടെയും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കൂടെയും IAS ഓഫീസറായിട്ട് പ്രവർത്തിച്ച ഒരാളുണ്ട്. ആരാണ്? ടിക്കാറാം മീണ. ആ ടിക്കാറാം മീണയും KC വേണുഗോപാലും ചേർന്ന് ടിക്കാറാം മീണയ്ക്ക് ഒരു സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, പഴയ ക്യാബിനറ്റ് മേജർ മൈനിംഗ് മിനിസ്റ്റർ ശിശ്രാം ഓലയ്ക്ക് KC വേണുഗോപാലിനും ഇടനില വർത്തിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ പല ഫയലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്ന ആളാണ് ടിക്കാറാം മീണ. പക്ഷെ വേണുഗോപാലിന്റെ പഴയ പ്രതാപമൊന്നും ഇപ്പൊ ഏശുന്നില്ല. രാജസ്ഥാനിലെ കോൺഗ്രസ്സുകാരി ചോദിച്ചു, അധികം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഇവിടെ KC വേണുഗോപാലിന്റെ പല കഥകളും പുറത്തു പറയും, അതിൽ ടിക്കാറാം മീണയുടെ ജാതകം വരെ ഉണ്ടാകുമെന്നാണ് ഇന്നലെ ഡൽഹിയിലെ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ താമരയാണ് എന്റെ ചിഹ്നം. എനിക്കൊരവസരം നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകും എന്ന് സൂചന നൽകിക്കൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റണമെന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നം അത് ആലപ്പുഴയിലേക്കും കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും വീടുകൾക്കകത്ത് വന്ന് നിങ്ങളെ കാണേണ്ടതാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അത് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് എന്നേക്കാൾ വയസ്സിന് മുതിർന്ന ആളുകൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എന്റെ പ്രായമുള്ളവരും എന്റെ അനുജന്മാരും അനുജത്തിമാരുമൊക്കെ ഞാൻ പറയുന്ന വിഷയങ്ങൾ പരിശോധിച്ചു നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ സ്വീകരണ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി BJP തൈക്കാടിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് പാവിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ തിരുനെല്ലൂർ, അതേപോലെ സ്ഥാനാർത്ഥി, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പുറകിൽ വെക്കുന്നോ? അവിടെ ചെല്ലുമ്പോ എടുക്കാൻ വേണ്ടി കേട്ടാ 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 വണ്ടിയുള്ള സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബാങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തനം എല്ലാം തന്നെ നമ്മുടെ വാഹനത്തിന്റെ മുൻവശത്തായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ
സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരും നമ്മുടെ വാഹനത്തിന് തൊട്ടു മുമ്പായിട്ട് അണിനിരക്കേണ്ടതാണ്. നമ്മുടെ വാഹനത്തിന് മുമ്പിൽ രണ്ട് ബൈക്കുകളും അതിന് തൊട്ട് പുറകിലായിട്ട് നമ്മുടെ ഒരു വാഹനവും ഉണ്ടാവും. അതിനുശേഷമാണ് ബൈക്കുകൾ അണിനിരക്കേണ്ടത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരും ഈ വാഹനത്തിന്റെ ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ തൊട്ടു പിന്നിലായിട്ട് അണിനിരക്കേണ്ടതാണ്. നമ്മുടെ ഈ വാഹനത്തിന് തൊട്ടു മുമ്പിലായിട്ടാണ് ബൈക്കുകൾ പോകേണ്ടത്. എല്ലാവരും വളർത്തുള്ളത് സമയം ഒരുപാട് പോയിരിക്കുകയാണ്. എല്ലാ വാഹനങ്ങളും വളയ്ക്കേണ്ടതാണ്. ഈ ടൂലറുകളെല്ലാം വളച്ച് ഈ വാഹനത്തിന് തൊട്ടു മുന്നിലായിട്ട് പിടിക്കേണ്ടതാണ്. ഈ വണ്ടിയെ കൊടിയില്ല, കൊടിയില്ല, ഈ വണ്ടിയെ കൊടിയില്ല, കൊടി ഒക്കെ 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 കമ്പനി പോണേ, നമ്മുടെ ചേച്ചിയിലൂടെ വരണം കേട്ടോ. പതിയെ പോട്ടെ.
ഇങ്ങനെ തന്നെ പോകണം കേട്ടോ, ഇങ്ങനെ പോയാൽ മതി. ആ ഇല്ല പതിയെ 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 നിങ്ങൾ എങ്ങനെ വരും? ചേട്ടാ നല്ല സ്പീഡിൽ പോകും, നല്ല സ്ലോയിൽ പോകും. ആ ബൈക്ക് തുടങ്ങി വരാൻ പറ കണ്ടില്ല നിങ്ങൾ
ജനാധിപത്യ സിംഗിന്റെ സാന്നിധ്യമായിട്ടുള്ള ശ്രീ വിശ്വഭാഷ തന്നെ